ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പാലക്കാടൻ ഗ്രാമീണ ഭംഗിയുടെ കുറച്ച് തനതായ കാഴ്ചകളാണ് ആദ്യം കണ്ടത്. ഞാറൊക്കെ നട്ടിരിക്കുന്ന സമയമാണ്, വെള്ളമെടുക്കുന്ന സമയത്ത് ഇനിയും കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഒക്ടോബർ 15, എല്ലാവർക്കും എന്താണ് അതിൻ്റെ പ്രാധാന്യമെന്ന് അറിയുമായിരിക്കും. അതായത് ഇന്ന് സ്റ്റുഡൻസ് ഡേ ആണ്, വിദ്യാർത്ഥി ദിനം. അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് നമ്മൾ വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ 89-ാമത്തെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെ നമുക്കിന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്റ്റുഡൻസ് ഡേ ഒക്കെ അല്ലേ, നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം നമുക്കിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് ഇൻ്റർനാഷണലി ഒരു മാത്തമാറ്റിക് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. മാത്തമാറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കേണ്ട, ഇത് നല്ല രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് ഞാൻ ആദ്യം വിശദീകരിച്ചു തരാം. അതായത് 4th International ഓൺലൈൻ മാത്തമാറ്റിക് കോമ്പറ്റീഷൻ, അതാണ് ഈ ബ്രിക്സ് മാത്ത് എന്ന് പറയുന്നത്. പേര് ബ്രിക്സ് മാത്ത് എന്നാണ്. ഇപ്രാവശ്യം അത് നടക്കുന്ന റഷ്യയിൽ വെച്ചിട്ടാണ്. ഏകദേശം 30 ലക്ഷത്തോളം വിദ്യാർത്ഥികളെയാണ് അവർ അതിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതായത് 4th ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2017 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആ കാലം ഏകദേശം 640,000 വിദ്യാർത്ഥികളോളം അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 കൊല്ലമായെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതായത് മാത്സ് ഇഷ്ടപ്പെടുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാമെന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന കാര്യം. എന്നാൽ മാത്സ് ഇഷ്ടമല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പങ്കെടുത്ത് നോക്കൂ, പിന്നീട് നിങ്ങൾ മാത്സ് ഇഷ്ടപ്പെടും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും ജസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഗെയിം ലൈക്ക് സ്ട്രക്ചറാണ് ഇതിൻ്റേത്. അപ്പോൾ ഗെയിം കളിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും, പസിൽസ് ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും പങ്കെടുക്കുക. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇനി പറയാം. രജിസ്ട്രേഷൻ ഏകദേശം ക്ലോസ് ചെയ്യാറായി, കാരണം അതിൻ്റെ ട്രയൽ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 19. ഒക്ടോബർ 19 മുതൽ നവംബർ 15 വരെ അതിൻ്റെ ട്രയൽ റൗണ്ടാണ്. ട്രയൽ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടായിരിക്കും. അതായത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രയൽ റൗണ്ടിൽ പങ്കെടുക്കാം. അതിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കാം. അതായത് പറഞ്ഞു വരുന്നത് 2 റൗണ്ടാണ്. ആദ്യത്തെ റൗണ്ട് ട്രയൽ റൗണ്ട്, അടുത്ത റൗണ്ടാണ് മെയിൻ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ട്രയൽ റൗണ്ടിൽ കയറിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ചെയ്യാനുണ്ടാകുന്നത് എന്നൊക്കെ. പിന്നെ ഇപ്പോൾ മുൻപ് പങ്കെടുത്തവർക്ക് എന്ത് ചെയ്യാം, ട്രയൽ റൗണ്ട് വേണമെങ്കിൽ കളിക്കാതിരിക്കാം, അല്ലെങ്കിൽ അതിൽ ചെയ്യാതിരിക്കാം, കുഴപ്പമൊന്നുമില്ല. നേരിട്ട് മെയിൻ റൗണ്ടിലേക്ക് നമുക്ക് പോകാം, അതിലും വലിയ കുഴപ്പമൊന്നുമില്ല. ദെൻ മെയിൻ റൗണ്ട് തുടങ്ങുന്നത് നവംബർ 16 മുതൽ ഡിസംബർ 20 വരെയാണ്. അതായത് ഈ മെയിൻ റൗണ്ടിൻ്റെ മാർക്കായിരിക്കും കോമ്പറ്റീഷൻ്റെ വിന്നേഴ്സിനെ തീരുമാനിക്കുന്നത്. അപ്പം എന്താണ് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ റൗണ്ടിലെ സ്കോറ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേതോ ട്രയൽ റൗണ്ടിലെ നിങ്ങൾ എന്ത് സ്കോർ ചെയ്തു കഴിഞ്ഞാലും അത് മെയിൻ റൗണ്ടുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ട്രയൽ റൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ എന്ത് വേണേ ചെയ്യാം. ദെൻ മെയിൻ റൗണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ആർക്ക് പങ്കെടുക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ, 1 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അതായത് മുതിർന്നവർക്കൊന്നും പറ്റില്ല എന്ന അർത്ഥം. +2 വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. മാത്സ് കോമ്പറ്റീഷൻ ആണെന്ന് പറഞ്ഞു. 7 രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടുന്ന, ഇന്ത്യ, റഷ്യ, ചൈന, അമേരിക്ക തുടങ്ങിയിട്ടുള്ള 7 രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കാറുള്ളത്. നമുക്ക് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു ശക്തിയൊക്കെ അറിയിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. ഇതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഞങ്ങൾ ചാറ്റ് ബോക്സിലിടാം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പങ്കെടുക്കുക, ജസ്റ്റ് ഫോർ ആൻ എക്സ്പീരിയൻസ്. വെറുതെ ഇരിക്കുകയല്ലേ വീട്ടിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പങ്കെടുത്ത് നോക്കുക. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയത് ബ്രിക്സ് മാത്ത് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ, കാരണം താല്പര്യമുള്ളവരൊക്കെ പങ്കെടുക്കട്ടെ, നമുക്ക് ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരുടെ ശക്തി അറിയിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.